നമസ്കാരം. മോഹനൻ വൈദ്യർ എങ്ങനെയാണ് മരിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരുന്നു, അതിൻ്റെ ഭാഗമായാണ് മരിച്ചത് എന്നാണ്. എന്നാൽ വൈദ്യമഹാസഭയും പാരമ്പര്യ വൈദ്യന്മാരും അത് നിഷേധിക്കുന്നു. അദ്ദേഹത്തിന് കോവിഡേ ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വിവാദമായ വിഷയമാണ്. പോലീസ് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആളുകൾ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരാളല്ല എന്ന് എന്നെ അറിയാവുന്ന പ്രേക്ഷകർക്കറിയാം. മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ഒരാൾ പലപ്പോഴും പലരുടെയും നോട്ടപ്പുള്ളിയായിരുന്നു. അദ്ദേഹം ഈ മരുന്ന് മാഫിയക്കെതിരെ യുദ്ധം ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മരുന്ന് മാഫിയക്കെതിരെയുള്ള യുദ്ധം അദ്ദേഹത്തെ പലപ്പോഴും വിവാദത്തിലെത്തിച്ചിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തെ തൃശ്ശൂരെ ഒരു ആയുർവേദ ക്ലിനിക്കിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പോലീസ് റിമാൻഡ് ചെയ്തു. നൂറുകണക്കിന് ക്രിമിനലുകൾ ഇതിൽ നടക്കുമ്പോൾ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരെ ആരും ജയിലിലടയ്ക്കാൻ പാടില്ല എന്ന് കോടതി പറയുമ്പോൾ, ഒരു വൈദ്യരെ അദ്ദേഹം വ്യാജ ചികിത്സ നടത്തി എന്ന് തെളിവില്ലാത്ത ഒരു ആരോപണത്തിൻ്റെ പുറത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയായിരുന്നു. ഞാൻ അപലപിച്ചിരുന്നു, ഇപ്പോഴും അപലപിക്കുന്നു. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. അദ്ദേഹത്തോട് ചെയ്തത് ക്രൂരതയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് പോലെ അദ്ദേഹത്തെ ജയിലിൽ വസിച്ചിരുന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം ഇത്തരം മാഫിയകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം പോലും തള്ളിക്കളയാൻ കഴിയില്ല. അതൊക്കെ ഒരു വസ്തുതയാണെങ്കിൽ കൂടി അദ്ദേഹം ഇപ്പോൾ മരണം പ്രാപിച്ചിരിക്കുന്നത് കോവിഡ് ബാധിച്ചാണ് എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഞാൻ ഈ കോവിഡുമായും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവസാന ദിവസം അദ്ദേഹവുമായി ബന്ധപ്പെട്ട പലരോടും സംസാരിച്ചു. അദ്ദേഹം കോവിഡ് ബാധിച്ച് ഏതാണ്ട് 7 ദിവസത്തോളം ചികിത്സയിൽ ആയിരുന്നത് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു. അദ്ദേഹവും ഒരു വിവാദ പ്രകൃതി ചികിത്സകനാണ്. സർക്കാർ നോട്ടപ്പുള്ളിയാക്കുകയും ചികിത്സയുടെ പേരിൽ അഭിപ്രായത്തിൻ്റെ പേരിൽ ജയിലിലടയ്ക്കുകയും ചെയ്തയാൾ. പക്ഷേ ജീവിത ശൈലി രോഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവരൊക്കെ അവകാശപ്പെടുന്നത് പോലെ വലിയ മാരക രോഗങ്ങളൊക്കെ മാറ്റാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. മാത്രമല്ല, ഇദ്ദേഹം മരിച്ചത് തിരുവനന്തപുരത്തൊരു ബന്ധുവീട്ടിലാണ്. പക്ഷേ ജേക്കബ് വടക്കഞ്ചേരിയോട് പറഞ്ഞിരുന്നത് ഈ പങ്കജാഷൻ എന്ന് പറയുന്ന ശാന്തിഗ്രാമിലെ എനിക്ക് വളരെ അടുപ്പവും ആത്മാർത്ഥതയും ഉള്ള ഒരു വ്യക്തിത്വമാണ് ഈ പങ്കജാഷനും ശാന്തിഗ്രാമും. ഒരു പ്രകൃതി ചികിത്സകനും ഒരു വൈദ്യരുമൊക്കെയാണ് ഈ പങ്കജാഷൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന മോഹനൻ വൈദ്യരുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ സംഭവിച്ചത് എനിക്ക് പ്രേക്ഷകരോട് തുറന്നു പറയേണ്ടതുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, പലപ്പോഴും നമ്മൾ പിടിവാശി കാണിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ പിടിവാശി കാണിക്കുമ്പോൾ നമുക്ക് ചില തിരിച്ചടികൾ ഉണ്ടാവുമെന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മരണഭയത്തെ നേരിട്ടിരുന്നു എന്നതാണ്. മോഹനൻ വൈദ്യർ വലിയ തോതിൽ മരണഭയത്തിലൂടെയായിരുന്നു അവസാന നാളുകളിൽ കടന്നുപോയത്. അദ്ദേഹം രാജ്യമെമ്പാടും നടന്ന് പ്രസംഗങ്ങൾ നടത്തിയിരുന്നു, ലളിത ജീവിതം നടത്തിയിരുന്നു, പ്രകൃതിയെ ഉപാസിച്ചിരുന്നു. അദ്ദേഹം പ്രകൃതി ജീവിതത്തിലൂടെ മുൻപോട്ട് പോകാൻ പരിശ്രമിച്ചിരുന്നു, വൈറസിനെ വെല്ലുവിളിച്ചിരുന്നു, വവ്വാൽ കടിച്ച മാങ്ങ കഴിച്ച് അദ്ദേഹം വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ എന്തുമാവട്ടെ, അത്തരം വിയോജിപ്പുകൾക്ക് നമ്മുടെ നാട്ടിൽ ഇടമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനെ ഇരുന്ന ആളോടൊപ്പം സഞ്ചരിച്ചിരുന്ന ആൾ പൊടുന്നനെ കോവിഡ് ബാധിച്ച് മരിക്കുന്നു. ഇത് അദ്ദേഹത്തെ ഭയപ്പെടുത്തി, അദ്ദേഹം തകർന്നു പോയി. ഞാൻ അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള, അദ്ദേഹവുമായി വളരെയധികം അടുത്തിടപെടുന്ന അവിടെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ മരണഭയം വേട്ടയാടിയിരുന്നു. തൻ്റെ സന്തത സഹചാരി കോവിഡ് ബാധിച്ചു മരിച്ചതോടെ അദ്ദേഹത്തെ മരണഭയം അലട്ടിയിരുന്നു. അതേ തുടർന്ന് മാത്രമല്ല, ആ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ ഒരു പൂജ നടന്നിരുന്നു. ഈ പൂജയ്ക്കൊക്കെ ശേഷം പലർക്കും കോവിഡ് വന്നു. അദ്ദേഹത്തിനും കോവിഡിൻ്റെ ലക്ഷണങ്ങൾ, ഏതാണ്ട് 3 ആഴ്ചയായി അദ്ദേഹത്തിന് കോവിഡിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. കടുത്ത ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ നെഞ്ചുവേദന, രുചിയില്ലായ്മ, അങ്ങനെ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, അദ്ദേഹം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ, നിയമത്തെ അദ്ദേഹം വെല്ലുവിളിച്ചില്ല, സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമം അദ്ദേഹം പാലിച്ചു. പക്ഷേ അദ്ദേഹം പരിശോധനയ്ക്ക് പോവുകയോ അതിന് ചികിത്സയ്ക്ക് തയ്യാറാവുകയോ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ പലരും പറഞ്ഞു അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. മാത്രമല്ല, അതോടുകൂടി അദ്ദേഹം വീണ്ടും മരണഭയത്തിലായി. ഈ പറയുന്ന, താൻ എന്തു വന്നാലും താൻ ഇതുവരെ പറഞ്ഞ പ്രമാണങ്ങൾ വിട്ടില്ല, അതുകൊണ്ട് അലോപ്പതി ചികിത്സ തനിക്കില്ല, താൻ ആശുപത്രിയിൽ പോയി ഈ രോഗം പരിശോധിച്ച് സ്ഥിരീകരിച്ച് അതിൻ്റെ പേരിൽ ട്രോളിന് ഇരയാകാൻ ഇടയില്ല എന്ന്, പ്രത്യേകിച്ച് അദ്ദേഹം വാക്സിൻ സ്വീകരിച്ചു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ശക്തമായിരുന്നു. പല ആളുകളും നോക്കിയിരിക്കണം. അദ്ദേഹം അതുകൊണ്ട് ബോധപൂർവം പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വിസമ്മതിച്ചു.
അങ്ങനെ അദ്ദേഹത്തിന് നിലവഷളായി. അദ്ദേഹത്തെ മരണഭയം വേട്ടയാടി. മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റ് മൂന്ന് നാല് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രമേഹനിര, അദ്ദേഹത്തിൻ്റെ ഡയബറ്റീസ്, പഞ്ചസാരയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിന് വേണ്ട തയ്യാറെടുപ്പുകളോ അതിനെ നേരിടുന്നതിനുള്ള ഒരു നീക്കവും അദ്ദേഹം നടത്തിയിരുന്നില്ല. പലരും അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നു, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, പക്ഷേ അദ്ദേഹം അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇത് രോഗത്തെ ബാധിക്കില്ല, ജീവിതത്തെ ബാധിക്കില്ല എന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. എന്നാൽ കോവിഡ് കാലത്ത്, കോവിഡ് വന്നതോടുകൂടി, കോവിഡാണ് എന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പ്രമേഹ അവസ്ഥയും കൂടി വന്നപ്പോൾ അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്നത് വാസ്തവമാണ്. ഒപ്പമാണ് അദ്ദേഹത്തിന് ചില ഗുരുതരമായ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും യാത്രകളും ഒക്കെയായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിലുണ്ടായിരുന്നു. അതും സജീവമായി നിൽക്കുന്നു. ഒപ്പമാണ് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ, അതുണ്ടാക്കിയ മാനസിക സംഘർഷം. ഒപ്പം പോലീസ് അദ്ദേഹത്തിനെതിരെ അവിടെയും ഇവിടെയും രജിസ്റ്റർ ചെയ്ത കേസുകളും, അതിനുവേണ്ടി കോടതിയിൽ പോകേണ്ടി വരുന്ന സംഘർഷങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും, ഒരിടത്തും പോയി അദ്ദേഹത്തിന് പാരമ്പര്യ ചികിത്സ പോലും നടത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുമൊക്കെ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അങ്ങനെ അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോഴാണ് തിരുവനന്തപുരത്തെ ശാന്തിഗ്രാമിലെ പങ്കജാഷൻ എന്ന് പറയുന്ന പാരമ്പര്യൻ, അദ്ദേഹം ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ചേക്കപ്പ് വടക്കഞ്ചേരിയുടെ ക്ലിനിക്കിലേക്ക് വിടുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു പരിശോധനയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അദ്ദേഹം ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പരിശോധിക്കണം. അല്ല, അദ്ദേഹം തയ്യാറല്ല, എനിക്ക് പരിശോധിക്കേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു വാദം. എന്നാൽ സോഡിയത്തിൻ്റെ അളവിലെ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ശാരീരിക അവയവങ്ങളിൽ മാറ്റമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അതിനൊക്കെ അദ്ദേഹം വിസമ്മതിച്ചു. എനിക്കിവിടെ എന്തെങ്കിലും ചികിത്സയുണ്ടെങ്കിൽ, അദ്ദേഹം അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. പല ദിവസങ്ങളിലും അദ്ദേഹം ഉറങ്ങുമായിരുന്നില്ല. എന്നാൽ ഈ ജേക്കബ് വടക്കഞ്ചേരി ഭക്ഷണ രീതിയിലും, അല്ലെങ്കിൽ അവരുടേതായ പ്രകൃതി അധിഷ്ഠിതമായ ചില ചികിത്സാ രീതിയിലും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചു. അദ്ദേഹം പതിയെ പതിയെ സുഖം പ്രാപിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സോഡിയത്തിൻ്റെ അളവിലെ വ്യത്യാസം തുടർന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് ദിവസം കൂടി തുടരണമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, ഉറങ്ങി സന്തോഷകരമായി പോകുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മകനും, ഈ തമ്പി നാഗാർജുന എന്ന് പറയുന്ന ഒരാളും കൂടി പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് നിർബന്ധപൂർവം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പോഴും ജേക്കബിനോട് ഞാൻ ചോദിക്കുമ്പോൾ യാതൊരു ഉത്തരവാദിത്വവും ജേക്കബിനില്ല, കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നു. മകനും സമ്മതിക്കുന്നു. അതായത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജേക്കബിന് അപ്പോൾ ഒരു വൈദ്യരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആ വൈദ്യർ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഡിസ്ചാർജ് ആയിപ്പോയി. അതുവരെ അദ്ദേഹം ഡിസ്ചാർജിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല, അവിടെ തുടരാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഡിസ്ചാർജ് ആയിപ്പോയിരിക്കുന്നു. ആരാണ് ഈ തമ്പി നാഗാർജുന? അറിയില്ല. അദ്ദേഹത്തിന് എന്താണ് ഇവിടെ റോളുള്ളത്? എന്തിനാണ് ഡിസ്ചാർജ് ചെയ്തത്? എന്തിനാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്? ആർക്കും അറിയില്ല. പങ്കജാഷൻ്റെ ശാന്തിഗ്രാമിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്, പക്ഷെ കൊണ്ടുപോയില്ല. തിരുവനന്തപുരത്ത് ബന്ധു വീട്ടിലായിരുന്നു. രണ്ട് ദിവസം ആ ബന്ധു വീട്ടിൽ താമസിച്ചു. അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. അതായത് തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് കോവിഡ് ബാധിച്ചുവെന്ന്. തുടർന്ന് അദ്ദേഹത്തെ മൃതദേഹം ആലപ്പുഴയിലെത്തിച്ചു. അദ്ദേഹത്തെ അവിടെ സംസ്കരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹം കോവിഡ് ബാധിതനായിരുന്നു. അദ്ദേഹം ചികിത്സയ്ക്ക് തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് മറ്റ് രോഗങ്ങളുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ബോധപൂർവം ആരെങ്കിലും കൊലയ്ക്ക് കൊടുത്തതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. എന്തായാലും അവസാന നാളുകളിൽ ഇതാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നത് വ്യക്തമായി ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി പറഞ്ഞത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സുഹൃത്തുക്കൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈദ്യമഹാസഭ പറയുന്നുണ്ടെങ്കിൽ, പഴുതുകളില്ലാതെ സംശയം ദുരീകരിക്കുന്നതിന് വേണ്ടി അന്വേഷിക്കുന്നത് ഉചിതമാണ്.